ഹായ് ഓൾ, എല്ലാവരും സേഫാണ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ട്രോൾ കെടിയുവിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ കാണുന്നത് പുതുതായിട്ട് ഗവൺമെൻറ് ഇറക്കിയ ഒരു സർക്കുലറാണ്. APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളെ കോവിഡ് പ്രയോറിറ്റി ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഓർഡറാണ്. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഇതിൽ 34th പറയുന്നത് പ്രൊഫഷണൽ സ്റ്റുഡൻസ് ഓഫ് APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി എന്നാണ്. അപ്പോൾ ഇതനുസരിച്ച് എങ്ങനെ പ്രയോറിറ്റി വാക്സിൻ ബുക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം ഇതിനായിട്ട് നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ കോവിഡ് സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. COVID19.kerala.gov.in എന്നാണ് ആ സൈറ്റ്. വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അവിടെ മൂന്ന് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ഇൻഡിവിജ്വൽസ്, ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ്, വാക്സിൻ സർട്ടിഫിക്കറ്റ്. ഇതിൽ നമ്മൾ എടുക്കേണ്ടത് ഫ്രണ്ട് ലൈൻ വർക്കേഴ്സാണ്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഡിസ്ക്ലെയ്മർ വരും, അത് വായിച്ചിട്ട് ക്ലോസ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യണം. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ നമ്മളെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. പ്രൊസീഡ് കൊടുക്കുക. അപ്പോൾ അവിടെ എംപ്ലോയർ നോട്ട് രജിസ്റ്റേർഡ് എന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ വരും. നെക്സ്റ്റ് നമ്മൾ അടിക്കേണ്ടത് ആധാർ നമ്പറാണ്. ആധാർ നമ്പർ എൻ്റർ ചെയ്ത ശേഷം ഗെറ്റ് ആധാർ OTP എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആധാർ നമ്പർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP പോവും. അപ്പോൾ OTP എൻ്റർ ചെയ്താൽ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകുന്നുണ്ട്. അവിടെ നമ്മുടെ ജില്ല ചോദിക്കും. അത് നമുക്ക് ഏത് ജില്ലയിലാണോ വാക്സിൻ എടുക്കേണ്ടത് ആ ജില്ലയാണ് കൊടുക്കേണ്ടത്. ഞാനിവിടെ എറണാകുളം കൊടുക്കുന്നു. ഓർഗനൈസേഷൻ ടൈപ്പ് കൊടുക്കുക. അതുപോലെ ഓർഗനൈസേഷൻ സെലക്ട് ചെയ്യാൻ ചോദിക്കുമ്പോൾ നമുക്കിവിടെ കൊടുക്കേണ്ടത് പ്രൊഫഷണൽ സ്റ്റുഡൻസ് ഓഫ് APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി എന്നതാണ്. പിന്നെ ഓർഗനൈസേഷൻ്റെ നെയിം കൊടുക്കുക. അതുപോലെ പിന്നെ ID പ്രൂഫ് ചോദിക്കുന്നുണ്ട്. അവിടെ നമുക്ക് കോളേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്, ലൈക്ക് ID കാർഡ് അല്ലെങ്കിൽ അഡ്മിഷൻ മെമ്മോ അതുപോലുള്ള സംഭവങ്ങളാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഡെസിഗ്നേഷൻ സ്റ്റുഡൻറ്റ് കൊടുക്കുക. പെൻ നമ്പർ ചോദിക്കുന്നുണ്ട്. അവിടെ അഡ്മിഷൻ നമ്പർ ടൈപ്പ് ചെയ്താൽ മതിയാവും. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ യു ഹാവ് ബീൻ രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞൊരു നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോയിട്ടുണ്ട്. അവിടെ ആഡ് എംപ്ലോയി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെയിം കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അതെല്ലാം കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. പ്രിഫേർഡ് വാക്സിനേഷൻ സെൻറ്റർ ചോദിക്കും. അപ്പോൾ നമ്മുടെ ആദ്യം കൊടുത്ത ജില്ലയിലെ വാക്സിനേഷൻ സെൻറ്റേഴ്സ് മാത്രമാണ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ ഉള്ളത് കോവിൻ രജിസ്ട്രേഷൻ നമ്പറാണ്. നമ്മൾ കോവിൻ രജിസ്റ്റർ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഒരു 14-digit ഐ തിങ്ക്, അത് എൻ്റർ ചെയ്യുക. പിന്നെ കൊടുക്കാനുള്ളത് പ്രിഫേർഡ് ഡേറ്റ്. നമുക്ക് വാക്സിനേഷൻ ഏത് ദിവസത്തേക്കാണ് കൊടുക്കാനുള്ളത് എന്നുള്ളത് ഒരു പ്രിഫേർഡ് ഡേറ്റ് കൊടുക്കുക. അതുപോലെ തന്നെ പ്രിഫേർഡ് ടൈമും കൊടുക്കുക. എല്ലാം കറക്റ്റ് അല്ലേന്ന് ഒന്നുകൂടെ വെരിഫൈ ചെയ്യുക. ഡിക്ലറേഷൻ ടിക്ക് ചെയ്യുക. ആധാർ നമ്പർ ഒന്നുകൂടെ എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. അവിടെ ഒന്നുകൂടെ വാലിഡേറ്റ് ചെയ്യണം. അപ്പോൾ ഒന്നുകൂടെ OTP വരും, അത് എൻ്റർ ചെയ്യണം. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് അറ്റ് എ ടൈം ഒരാളുടെ മാത്രം ചെയ്യാൻ ശ്രമിക്കുക. OTP വെരിഫൈ ചെയ്യാൻ നോക്കുമ്പം ആധാർ സെർവർ ഡൗൺ ആണ് എന്നാണ് പറഞ്ഞ് കാണിക്കുന്നത്. ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആധാർ വാലിഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് സബ്മിറ്റ് കൊടുക്കുമ്പം രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞിട്ട് പോപ്പപ്പ് വരും. വാക്സിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് നമ്മളെ ഇൻഫോം ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രയോറിറ്റി വാക്സിനേഷനുള്ള രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ഡോസ് ആണെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ കോവിഡിൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഡോസിനുള്ള ഡേറ്റ് കാണിക്കുമല്ലോ. അപ്പോൾ ആ ഡേറ്റ് നോക്കിയിട്ട് ഏകദേശം നോക്കിയിട്ട് ഇതിൽ കയറിയിട്ട് വീണ്ടും സെക്കൻഡ് ഡോസിനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ റിക്വസ്റ്റിൻ്റെ സ്റ്റാറ്റസ് നോക്കണമെങ്കിൽ ഇതിൻ്റെ മെയിൻ ഹോം പേജിൽ എടുക്കുമ്പം ഇവിടെ വാക്സിനേഷൻ റിക്വസ്റ്റ് സ്റ്റാറ്റസ് എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ
മൊബൈൽ നമ്പറും ഇയർ ഓഫ് ബർത്തും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ റിക്വസ്റ്റിൻ്റെ സ്റ്റാറ്റസ് കാണാൻ പറ്റും. വാക്സിൻ അപ്രൂവ് ആയോ എന്നുള്ളതൊക്കെ നമുക്കിതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവാം. ഇങ്ങനെയാണ് പ്രയോറിറ്റി വാക്സിന് രജിസ്റ്റർ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ്. താങ്ക് യു ഓൾ.